കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസം മദ്യപിച്ചും അപകടകരമായ രീതിയിലും വാഹനം ഓടിച്ച സംഭവത്തിൽ വാഹന ഡ്രൈവറായ കുമളി വലിയകണ്ഠം സ്വദേശി ഞാലിയിൽ ഷിജിൻ ഷാജിക്കെതിരെ നിയമ നടപടികൾക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. ഇതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് പോലീസിൽ നിന്നുള്ള റിപ്പോർട്ട് വാങ്ങി. മദ്യപിച്ച ശേഷം അപകടകരമായ രീതിയിൽ കാർ ഓടിച്ച കുമളി വലിയകണ്ഠം ഞാലിയിൽ വീട്ടിൽ ഷിജിൻ ഷാജിക്കെതിരെ പെരുവന്താന പോലീസ് ചൊവ്വാഴ്ച തന്നെ കേസെടുത്തിരുന്നു. കൊട്ടാരക്കര ഡണ്ടിക്കൽ ദേശീയപാതയിൽ മുണ്ടക്കയം 35-ാം മൈലിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്. മുണ്ടക്കയം ഭാഗത്തു നിന്ന് കുമളി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് മറ്റുള്ളവരുടെ വാഹനങ്ങളിലേക്കും റോഡരികിലേക്കും ഇടിച്ചു കയറുന്ന രീതിയിൽ ഓടിയത്. പലതവണ നിയന്ത്രണം വിട്ട കാർ റോഡിൽ നിന്നും വെളിയിലേക്ക് പോയെങ്കിലും ഭാഗ്യം കൊണ്ട് അപകടമുണ്ടായില്ല. പിന്നാലെ എത്തിയ വാഹനത്തിലെ യാത്രക്കാർ ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ചിരുന്നു. ഈ ദൃശ്യം പുറത്തു വന്നതോടെ പെരുവന്താന പോലീസ് ഇയാളെ കൊടികുത്തിയിൽ നിന്നും പിടികൂടുകയായിരുന്നു. വൈദ്യപരിശോധനയെ തുടർന്ന് മദ്യപിച്ച് വാഹനമോടിച്ചതിനും അപകടകരമായി വാഹനമോടിച്ചതിനും പോലീസ് കേസെടുത്തിരുന്നു. തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കാർ ഡ്രൈവറായ ഷിജിൻ ഷാജിയുടെ ലൈസൻസ് റദ്ദാക്കുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി പെരുവന്താന പോലീസ് സ്റ്റേഷനിൽ നിന്നും ജോയിന്റ് RDO ഇൻചാർജ് TD അരുൺ റിപ്പോർട്ടെടുത്തു. തുടർ നടപടികളുടെ ഭാഗമായി വ്യാഴാഴ്ച ഷിജിൻ ഷാജിയോട് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലെത്തി വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ ഷിജിൻ ഷാജിയുടെ ലൈസൻസ് റദ്ദാക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ പീരിമേട്.